ദി ബുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആടുജീവിതം ഭാഗം 4. ജയിലിൽ ദിവസങ്ങൾ ഇങ്ങനെ പിന്നിട്ടപ്പോൾ വല്ലാത്തൊരാദി എന്നെ പിടികൂടി. എനിക്ക് മുമ്പേ വന്നവരും പിന്നിലേ വന്നവരും ഒറ്റ നാട്ടിലേക്ക് കയറിപ്പോയി കഴിഞ്ഞു. എൻ്റെ മാത്രം പേപ്പറുകൾ ഒന്നും ശരിയായിട്ടില്ല. എനിക്കറിയാം മറ്റുള്ളവർ പാസ്പോർട്ടും മറ്റും കൈവശമുള്ളവരാണ്. അവരുടെ കാര്യത്തിൽ നടക്കുന്ന അത്ര വേഗത്തിൽ എൻ്റെ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പന്തിയല്ല. എന്നാലും ഒരു സമയപരിധിയുണ്ടല്ലോ. ഇതിപ്പോൾ മാസം 4-5 പിന്നിടുന്നു. പിന്നെ എൻ്റെ നിർഭാഗ്യത്തിന് കൂട്ടായി ഹമീദുണ്ട് എന്നതു മാത്രമായിരുന്നു ഒരാശ്വാസം. അവൻ്റെയും പേപ്പർ വർക്കുകൾ ഇതുവരെയും ശരിയായിട്ടില്ല. ഓരോ ആഴ്ചയും എംബസിക്കാർ വരുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയേറുകയും അവർ പോയി കഴിയുമ്പോൾ നിരാശ വർദ്ധിക്കുകയും ചെയ്തു. എല്ലാം ശരിയാക്കാമെന്ന് കുഞ്ഞിറ്റ പറഞ്ഞത് പ്രകാരമാണ് പോലീസിൻ്റെ പിടിയിലേക്ക് സ്വയം നടന്നു കയറി ചെന്നത്. ശരിയാവും, കുഞ്ഞിറ്റയെ വിശ്വസിക്കാം. എൻ്റെ പഠിച്ചോനെ, കുഞ്ഞിറ്റയെ ഞാൻ വിശ്വസിക്കാതിരുന്നാൽ പിന്നെ ഈ ലോകത്ത് മറ്റാരെയാണ് ഞാൻ വിശ്വസിക്കുക? അദ്ദേഹം നിൻ്റെ പേരിൽ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ ഞാൻ ഒരു നിമിഷത്തേക്കും മറന്നു പോയതിലും നിരാശയുടെ ഒരു അർദ്ധ നിമിഷത്തിൽ ഞാൻ അദ്ദേഹത്തെ സംശയിച്ചു പോയതിലും നിൻ്റെ പരമകാരുണ്യം ഉപയോഗിച്ച് എന്നോട് പൊറുക്കണമേ. എംബസി കാര്യങ്ങളല്ലേ, എല്ലാം അതിൻ്റെ മുറ പോലെയേ നടക്കൂ. കാത്തിരിക്കുക, കാത്തിരിക്കുക. ഇത്രയും നാൾ സഹിച്ച് കാത്തിരുന്നില്ലേ? ഇനി കുറച്ച് നാൾ കൂടി. പരമകാരുണികനായ അള്ളാഹു എനിക്കു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സമയം ഇനിയും വന്നിട്ടില്ല. അത്രയേ ഉള്ളൂ ഇതിനുള്ള തൃപ്തികരമായ വിശദീകരണം. അന്ന് അറബികൾ വരുന്ന ദിവസമായിരുന്നു. ഞാനും ഹമീദുമൊക്കെ അപ്പോഴേക്കും ജയിലിലെ പഴക്കം ചെന്ന പുള്ളികളായി കഴിഞ്ഞിരുന്നു. അറബികൾ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ പുതുക്കാർക്കൊരു ആദിയാണ്. എല്ലാവരെയും സമാശ്വസിപ്പിച്ചുകൊണ്ട് ഞാനും ഹമീദും അവർക്കിടയിലൂടെ നടന്ന് ഏറ്റവും ഒടുവിലായി പോയി നിന്നു. പോലീസുകാരും ഞങ്ങൾക്ക് നല്ല പരിചയക്കാരായി കഴിഞ്ഞിരുന്നു. എൻ്റെ കഥയറിഞ്ഞ് അവർക്കും കുറച്ച് സഹാനുഭൂതി എന്നോടുണ്ട് എന്ന് പറയാം. അതിൻ്റെ ഒരു പരിഗണനയും. അതുകൊണ്ട് തന്നെ വരിയിൽ പുതുക്കാരുടെ ബലം പിടുത്തമൊന്നും ഞങ്ങൾക്കില്ല. വരിയിൽ നിന്ന് വർത്തമാനം പറയുക, ആവശ്യത്തിനും അനാവശ്യത്തിനും ചിരിക്കുക, മറ്റുള്ളവരെ കളിയാക്കുക ഒക്കെ ഞങ്ങളുടെ പതിവായിരുന്നു. അങ്ങനെ ഞാൻ എന്തോ കാര്യം ഹമീദിനോട് പറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ഹമീദിൻ്റെ മുഖഭാവം പൊടുന്നനെ നിലച്ചു പോയത്. എന്തു പറ്റിയെന്ന് അതിശയത്തോടെ ഞാൻ അവനെ നോക്കി. ഏറെ നേരം അവൻ ആ നിൽപ്പ് നിന്നു. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ എൻ്റെ നജീബേ എന്നൊരു വിളി വിളിച്ചു. ആ വിളിയിൽ ഘനീഭൂതമായിരുന്ന വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. സങ്കടം, ഭീതി, വേദന, കണ്ണീർ, നൊമ്പരം എല്ലാം അതിൽ സമാസമം കലർന്നിരുന്നു. ഒരൊറ്റ വാക്കിൽ, ഒരൊറ്റ വിളിയിൽ അത്രയും വികാരങ്ങൾ ഒന്നിച്ച് സമ്മേളിപ്പിക്കാനാവുമെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായുള്ളൂ. ലോകത്തിൽ ഒരു കലാകാരനും പുനരാവിഷ്കരിക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ഒരു പച്ച നിമിഷം. ബാക്കിയൊന്നും ഹമീദ് പറയേണ്ടതില്ലായിരുന്നു. അവൻ്റെ കണ്ണുകൾ ഉറഞ്ഞുപോയ വശത്തേക്ക് ഞാനും നോക്കി. അവിടെ നിന്നൊരു അറബി നടന്നു വരുന്നുണ്ടായിരുന്നു. അയാൾ ഇന്നെത്തുന്നതിനും വളരെ മുമ്പേ ഹമീദ് വലിയ വായിൽ നിലവിളിച്ചു. അതുകൊണ്ട് തന്നെ അറബിക്ക് തൻ്റെ ഇരയെ അന്വേഷിച്ച് പിന്നെ ഏറെ അലയേണ്ടി വന്നില്ല. അയാൾ തേടി വന്നവൻ ഇതാ കൺമുന്നിൽ നിന്ന് വാവിട്ട് കരയുന്നു. ഹമീദിൻ്റെ മുഖം കണ്ടതും അറബി ഒരു ചീറ്റപ്പുലിയെപ്പോലെ ചാടി വന്ന് അവനെ പൊതിരെ തല്ലി. കൈ കൊണ്ടും അരയിൽ നിന്ന് ബെൽറ്റൂരി ഗത്രയുടെ തിരികച്ചുറ്റായ ഇറ്റാലൂരിയും അയാളുടെ കളി അടങ്ങുന്നത് വരെ തല്ലി. എല്ലാം നോട്ടി നിന്ന് കരയുവാനേ എനിക്കും ബ്ലോക്കിലെ ബാക്കിയുള്ളവർക്കും കഴിഞ്ഞുള്ളൂ. എനിക്ക് നാട്ടിൽ പോകണം, എനിക്കിവിടെ വയ്യ, ഞാൻ പോയിട്ടോട്ടെ, എന്നെ വിടോ, എന്നെ വിടോ എന്നിങ്ങനെ ഹമീദ് അലറിക്കരഞ്ഞെങ്കിലും അറബി അവനെ വലിച്ചിഴച്ച് വാർഡൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അന്നാണ് ഞാൻ ഹമീദിനെ അവസാനമായി കാണുന്നത്. പിന്നെ ഒരിക്കലും അവനെപ്പറ്റി യാതൊരു വിവരവും അറിയാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അവൻ്റെ ബാക്കി ജീവിതം എന്തായിത്തീരുന്നു എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നിട്ടും അങ്ങനെ പാതി വഴിയിൽ അപൂർണമായി പോകുന്ന എത്രയെത്ര ജീവിതങ്ങൾ, സ്വന്തം കഥ ആരോടും പറയാനാവാതെ ഒടുങ്ങിപ്പോകുന്ന നിസ്സഹായ ജീവികൾ. കുറച്ച് ദിവസത്തെ പരിചയം, ഏറെ സൗഹൃദം, അതായിരുന്നു എനിക്ക് ഹമീദ്. അറബിയുടെ തോട്ടത്തിൽ കൃഷിപ്പണിയായിരുന്നു അവന്.
രാവോളം പണിയും നിറയെ മർദ്ദനങ്ങളും കുറച്ച് കൂലിയും സഹിക്കാനാവാതെ വന്നപ്പോഴാണ് അവൻ ഒരു ദിവസം തോട്ടം വിട്ട് ഓടിപ്പോന്നത്. ജയിലിൽ എത്തിയപ്പോഴേക്കും ഞാൻ അനുഭവിച്ചതിൻ്റെ നാലിരട്ടി സന്തോഷമായിരുന്നു ഹമീദിന്. പുറം ലോകത്തുനിന്നും സർക്കാർ സുരക്ഷിതത്വത്തിൽ എത്തിയതോടെ ഇനി മേലിൽ താൻ അറബിയുടെ പിടിയിലാവാൻ പോകുന്നില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു അവന്. പക്ഷേ എത്ര പെട്ടെന്നാണ് എല്ലാം കീഴ്മേൽ മറിയുന്നത്. അന്ന് ബ്ലോക്ക് മുഴുവൻ നിറഞ്ഞ നിശബ്ദതയായിരുന്നു. അവൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവൻ ആയിരുന്നു. എല്ലാവരോടും അവൻ സന്തോഷത്തോടെ ഇടപെട്ടു, വലിയ തമാശകൾ പറഞ്ഞു, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നിറയെ ആശ്വസിപ്പിക്കലുകൾ നടത്തി. അവസാനം അവൻ വലിയ നിലവിളിയോടെ ഞങ്ങൾക്കിടയിൽ നിന്നും വലിച്ചിഴറ്റപ്പെടുന്നത് ഞങ്ങൾക്ക് കാണേണ്ടി വന്നു. അത്ര വലിയ കരച്ചിലോടെ അടുത്ത കാലത്ത് ഇന്നും ഒരാളും അറബിക്കൊപ്പം മടങ്ങിപ്പോയതായി ഓർമ്മയില്ല. പിറ്റേന്നാണ് അതിലും വലിയ സങ്കടം തോന്നിയത്. അന്ന് എംബസി ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ആദ്യം വിളിച്ച പേര് ഹമീദിൻ്റേതായിരുന്നു. ഹോ, എൻ്റെ പഠിച്ച തമ്പുരാനെ, കഴിഞ്ഞ ആഴ്ച ഈ പേര് വിളിക്കപ്പെടാൻ നീ അവസരം ഒരുക്കിയില്ലല്ലോ. എൻ്റെ അവൻ്റെ ജീവിതം എത്ര വ്യത്യസ്തവും സന്തോഷം നിറഞ്ഞതുമാവുമായിരുന്നു. ഇല്ല, നിൻ്റെ വിധിയിൽ ന്യായവിസ്താരം നടത്താൻ ഞാൻ തുനിയുന്നില്ല. നിൻ്റെ കണിശതയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നീ അവനു വേണ്ടി മാറ്റിവെച്ച സങ്കടത്തിൻ്റെ ദിനങ്ങൾ അവസാനിക്കുവാൻ ഇനിയും സമയമുണ്ടെന്ന് നീ അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ മാത്രം മതി. ഹമീദ് പോയതോടെ ഞാൻ ജയിലിൽ വല്ലാതെ ഒറ്റപ്പെട്ടു. പുതിയതായി വന്നവരോട് എനിക്കധികം സൗഹൃദമൊന്നും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ആരോടും ഒന്നും മിണ്ടാതെയും പറയാതെയും ഞാൻ വല്ല മൂലയ്ക്കും ഒതുങ്ങിട്ടൂടും. വല്ലപ്പോഴും വല്ലതും കഴിക്കും, മിക്ക ദിവസങ്ങളിലും കഴിക്കില്ല. ഹമീദിൻ്റെ നഷ്ടം എനിക്ക് ഉന്മേഷത്തിൻ്റെ നഷ്ടമായിരുന്നു. ആഴ്ചയിലൊരിക്കൽ എംബസിക്കാർ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഒന്നുണരുക, ആകാംക്ഷയോടെ കാത്തു നിൽക്കും എൻ്റെ പേര് വിളിക്കപ്പെടാനായി. പക്ഷേ ഒരിക്കലും അത് സംഭവിച്ചില്ല. അവരോട് പറ്റിക്കൂടി ചോദിക്കുമ്പോൾ ഇനിയും ശരിയായി വരാനുള്ള നൂലാമാല പിടിച്ച നിരവധി പേപ്പറുകളുടെ കഥ പറയും. എന്നാലും അടുത്ത ആഴ്ചയിലേക്ക് ശരിയായേക്കും എന്നൊരു പ്രതീക്ഷ തന്നിട്ടാണ് അവർ എല്ലാ വട്ടവും പോകാറ്. അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യവും പ്രതീക്ഷയിലേക്ക് വളരുകയും നിരാശയിലേക്ക് തളരുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ജയിൽ ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കെ അറബി പരിശോധനയ്ക്ക് വരുന്ന ഒരു ദിവസം ഭീതിയോ ആകാംക്ഷയോ നിരാശയോ ഒന്നുമില്ലാതെ ഞാൻ വരിയിൽ നിൽക്കുകയാണ്. നിരവധി അറബികൾ ഞങ്ങളെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വരിയുടെ അണ്ണേ തലറ്റൽ ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു. ആ മുഖം എൻ്റെ കണ്ണിൽ തെളിഞ്ഞതും എൻ്റെ ഉള്ളിലൂടെ ഒരു കൊടും വെള്ളിടി പാഞ്ഞുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹമീദ് വിളിച്ചതുപോലെ ഒരു വിളി ഞാൻ എൻ്റെ അള്ളാനെ വിളിച്ചുപോയി. ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ലെന്നും ഇനി ഒരിക്കലും എന്നെ തേടി വരില്ലെന്നും ഞാൻ ദൃഢമായി വിശ്വസിച്ചിരുന്ന എൻ്റെ സ്വന്തം അർബാബായിരുന്നു അത്. അർബാബ്, ഏതാണ്ട് 4 വർഷം മുമ്പ് റിയാദ് എയർപോർട്ടിൽ വെച്ച് ഞാൻ ആദ്യമായി കണ്ട എൻ്റെ അർബാബ്. ഭീതി കൊണ്ട് എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. താഴെ വീഴാതിരിക്കാൻ ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്ന ആളിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. 4 ഇവിടെ അവസാനിക്കുന്നു. 5 അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയില്ലേ?